بسم الله الحمد لله الحمد لله رب العالمين بريليانتي قرآن ماسترز السلام عليكم ورحمة الله وبركاته പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളായി വന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചും പരിചയപ്പെട്ടും ഇരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായമായ സൂറ അൽ അംബിയയിലെ 89-ാമത്തെ ആയത്തായി വന്ന മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു ദുആണ്, ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, പ്രായാധിക്യമായിട്ടും മക്കളില്ലാതെ വിഷമിച്ച അവസരത്തിൽ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഏകനായ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ? റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിഥീൻ. പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ പ്രാർത്ഥനകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാലും റബ്ബി, അല്ലാഹുമ്മ എന്നിങ്ങനെയായിരിക്കും അതിൻ്റെ എല്ലാം തുടക്കം. ഇവിടെ മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി, എന്റെ റബ്ബേ, ലാ തദർനി, നീ എന്നെ ഏകനാക്കല്ല റബ്ബേ. ഏകനാക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്തുടർച്ചക്കാരില്ലാതെ നീ എന്നെ ഏകനാക്കല്ലേ എന്നാണ്. എന്നിട്ട് ഒരു പ്രാർത്ഥനയുടെ അവസാനിപ്പിക്കൽ എങ്ങനെയാണ്? നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു തആലയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവന്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലെ. ഇവിടെ മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെയാണ് ആ കാര്യം അവസാനിപ്പിക്കുന്നത്, വഅൻത ഖൈറുൽ വാരിഥീൻ, നീയാണല്ലോ ഏറ്റവും നല്ല അനന്തരാവകാശം എടുക്കുന്നവരിൽ ഉത്തമൻ, നീയാണല്ലോ. വഅൻത, നീയാണല്ലോ ഖൈർ, ഉത്തമൻ. എവിടെ? അൽ വാരിഥീൻ, വഅൻത ഖൈറുൽ വാരിഥീൻ എന്നാണ് പറഞ്ഞത്. നീ അനന്തരാവകാശം എടുക്കുന്നവരിൽ ഉത്തമനാണല്ലോ റബ്ബേ. അങ്ങനെയുള്ള റബ്ബേ, നീ എന്നെ ഫർദാക്കി, ഏകനാക്കി, ഉപേക്ഷിക്കല്ല റബ്ബേ എന്നുള്ള സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നാം എല്ലാം ഉൾക്കൊള്ളുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.